ഹായ് ഫ്രണ്ട്സ് പ്ലേയും വിററും ഒന്നും ഇല്ലാത്ത ഒരു ലിപ്പനാട്ട് കണ്ടാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത് അതിന്റെ ഈ ഒരു ബാക്ക് സൈഡ് ആണ് നമ്മൾ എടുക്കുന്നത് മുന്നിൽ ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലാണ് കുറച്ചുകൂടെ എളുപ്പം അപ്പം ബാക്ക് ഇത്തിരി നീറ്റല്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് കളർ ചെയ്യുമ്പോൾ അത് ഇത്തിരി കൂടെ നീറ്റാകും പിന്നെ നമുക്ക് വേണ്ടത് ഡേ നമുക്ക് പാർസലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഷീറ്റാണ് കേട്ടോ അപ്പം അത് അതാണ് നമ്മൾ മിററായിട്ട് യൂസ് ചെയ്യുന്നത് അതിലകത്ത് നിന്ന് നമ്മളൊരു സർക്കിൾ ഷേപ്പ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഈ ഒരു ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ടുന്ന ഡിസൈൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് അപ്പം അതനുസരിച്ചിട്ടാണ് ഞാൻ അടുത്ത വർക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ മിററിന് വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്ലേക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് ആണ് അതും വൈറ്റ് കളർ അപ്പം അത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കുറെ നാളായിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ലിപ്പൻ ആർട്ട് കൊണ്ടൊരു കളിയാണ് അപ്പൊ ഞാൻ അപ്പോഴേ വിചാരിക്കും എനിക്കും ചെയ്യണോ എനിക്കും ചെയ്യണമെന്ന് അപ്പൊ നമുക്ക് ക്ലേവും ഒന്നും മിററൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷെ ഞാൻ അധികവും എന്റെ കയ്യിൽ ഇപ്പം എന്തില്ല എന്ന് ആലോചിക്കുന്നതിന് പകരമായിട്ട് ഇത് നമ്മളെ കൈയിലുള്ള എന്തായിട്ടും കൊണ്ട് നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്യാൻ കഴിയും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ ആലോചിച്ച ഐഡിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഐഡിയ ആണ് ഇത് അങ്ങനെ നമ്മൾ ഈ ഒരു വൈറ്റ് വോളൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു മൂന്ന് റൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്ലേ വെച്ച് ചെയ്യുന്ന അത്ര ഫിനിഷിങ് കിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം ഇതെ അങ്ങനെ നമ്മൾ മൂന്ന് റൗണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും ഞാൻ ഈ ഒരു വോൾ ത്രെഡ് യൂസ് ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു പെൻ ഇത് സി ഡി മാർക്കറാണ് ഇത് വെച്ചിട്ടാണ് ബാക്കി എല്ലാത്തിനും ഔട്ട് ലൈന് കൊടുക്കുന്നത് ആക്ച്വലി എനിക്ക് മെനക്കെടാൻ വയ്യാഞ്ഞിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ത്രെഡ് വെച്ച് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെയുണ്ട് എന്നാലും ലിപ്പൻ ആർട്ട് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഭാഗം ത്രെഡ് വച്ചിട്ടും കുറച്ച് ഇങ്ങനെ സി ഡി മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമ്മളിങ്ങനെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മൂന്ന് കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലിപ്പനാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഓരോരോ ലെയർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ യെലോ എടുത്തിട്ടാണ് യെലോ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ബ്ലൂ ആണ് അപ്പൊ നെക്സ്റ്റ് റൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ കൊണ്ട് ചെയ്യാം ഇങ്ങനെ ബ്ലൂ വെച്ചിട്ട് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ആ ഒരു എതളുകൾ പോലെയുള്ള സംഭവങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ഞാൻ യെലോ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഫസ്റ്റ് ആ ഒരു എതളിന് യെല്ലോ കൊടുത്തു പിന്നെ അതിന്റെ ഇടയിൽ ഒരു റൗണ്ട് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട് അതിൽ നമ്മൾ ആ ഒരു റെഡ് അല്ല റെഡല്ല പിങ്കുവല്ല അങ്ങനെ ഒരു കളറാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ആ നെക്സ്റ്റ് വരുന്ന എതെണ്ണം ബ്ലൂ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾ ആ ഒരു ഇടയിൽ കാണുന്നത് റെഡ് ആണെന്ന് വിചാരിക്കരുത് അത് റെഡ് അല്ല ആക്ച്വലി ഓക്കെ ഇനി നമുക്ക് കുറച്ച് മിററ് കൂടെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് ചെറിയ ചെറിയ മിററുകൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഓരോരോ ഇതില ഇതിലിന്റെ ഉള്ളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മിററുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് നമ്മൾ വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ആ ഒരു ബ്ലൂ വരുന്ന ആ ഒരു പാർട്ടിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ നീളത്തില് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ബ്ലൂവും വൈറ്റും നല്ല ഭംഗി ഉണ്ടാകും ശരിക്കും എടുത്തു കാണിക്കുകയും ചെയ്യും റെഡിലും നമുക്ക് അതുപോലെ ചെയ്യാം നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ ഇത് തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് അപ്പൊ പിന്നെ എല്ലാത്തിനും കൂടെ അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ പാടാണ് അങ്ങനെ ബ്ലൂ വരുന്ന പാർട്ടിലൊക്കെ ഞാൻ ഇതുപോലെ വൈറ്റ് ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നെക്സ്റ്റ് ഞാൻ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാനൊന്ന് വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഇത്തിരി നീറ്റ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് വൈറ്റ് ഒരു വൈറ്റ് ഫിനിഷിംഗ് കിട്ടിക്കോട്ടെ നേരിച്ചൊന്ന് കൊടുക്കുവാണ് ഇത്തിരി കൂടെ ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ആ ത്രെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ലാസ്റ്റ് നമ്മളെ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് ഇതുപോലെ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്തു ഓക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര മാത്രം പോരാ പോരാ എന്നുള്ളൊരു തോന്നലാണ് ഈ ടൈമിൽ എനിക്ക് വന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഡിസൈൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാർക്കർ കൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു നേരത്തെ ചെയ്ത സെയിം കളേഴ്സ് തന്നെ ഇതിലും ഫില്ല് ചെയ്ത് കൊടുത്തുട്ടോ അപ്പം ആദ്യം നമ്മൾ യെല്ലോ ചെയ്തു പിന്നെ നമ്മൾ ബ്ലൂ ചെയ്തു അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആ ഒരു റെഡ് പോലത്തെ ആ ഒരു കളറും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മിറർ വർക്കും കൂടെ മിറർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷീറ്റ് ആ ഷീറ്റ് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ ഞാൻ വാളിൽ വെച്ച് നോക്കിയ സമയത്ത് വാളും വൈറ്റ് ആണ് നമ്മൾ ചെയ്തതിന്റെ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആയതുകൊണ്ട് എന്തോ ഒരു ഭംഗിക്കുറവ് തോന്നിയത് കൊണ്ട് ഈ രണ്ട് കളേഴ്സും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആരും വൈറ്റ് പാർട്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം വാളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ വാൾ നമ്മള് വേറെയൊരു കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വെച്ചിട്ട് തന്നെ അവിടെ ഫിനിഷ് ചെയ്യാമായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ലിപ്പൻ ആർട്ടിന്റെ ഫൈനൽ ലുക്ക് അങ്ങനെ ക്ലേ മിററും ഒന്നും ഒന്നുമില്ലാത്ത നമ്മുടെ ലിപ്പൻ ആർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും കമന്റ് ചെയ്യാനോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ